ഇന്നത്തെ നിയമസഭാ നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു. സഭയിൽ ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സംസാരിക്കുകയാണ്. ഡാം സുരക്ഷ പരിശോധനയ്ക്കായി കാലവർഷം തുടങ്ങുന്നതിന് മുമ്പും ശേഷവും അതായത് പ്രീ മൺസൂൺ പോസ്റ്റ് മൺസൂൺ പരിശോധനകൾ നടത്തി വരുന്നു. കൂടാതെ ഡാം സേഫ്റ്റി അതോറിറ്റി ഡാമുകൾ പരിശോധന നടത്തി സുരക്ഷയ്ക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. സുരക്ഷാ പരിശോധന നിർദ്ദേശിക്കുന്ന ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. സുരക്ഷാ നടപടികളുടെ ഭാഗമായി സാറ്റലൈറ്റ് ഫോൺ ശൃംഖല, ജനറേറ്റർ, സി സി ടി വി, ഹൈമാസ്റ്റ് ലൈറ്റുകൾ, സൈറൺ, വർഷമാവിനി, എഫ് ടി ഫോൺ, മൊബൈൽ ഫോൺ, വാഹനങ്ങൾ, ഫസ്റ്റ് എയ്ഡ് കിറ്റ് മുതലായ ക്രമീകരിച്ചിട്ടുണ്ട്. സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് സെക്യൂരിറ്റി ആപ്പേഴ്സും 24x7 ഉണ്ട്. എമർജൻസി ആക്ഷൻ പ്ലാനും ഓപ്പറേഷൻ മാനുവലും ചെറു കൈപ്പുസ്തകവും എല്ലാ ഡാമുകളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. റൂൾ ലെവലും അലർട്ട് ലെവലും ഓരോ ഡാമിനും നിശ്ചയിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ ഓറഞ്ച് ബുക്ക് അനുസരിച്ചും അതാത് ജില്ലാ കളക്ടർമാരുടെ അനുമതി കൂടിയും മാത്രമേ ഡാമുകൾ തുറക്കാറുള്ളൂ. ഡാമുകളുടെ ഗേറ്റുകളും മറ്റും ഗ്രീസ്, കാർഡിയൻ, കോമ്പൗണ്ട്, ഗിയർ, ഓയിൽ എന്നിവ പ്രവർത്തനക്ഷമത ഉറപ്പാക്കാറുണ്ട്. അറ്റകുറ്റപ്പണികളും യഥാസമയം നടത്തുന്നുണ്ട്. ഡി ബാണാസുര സാഗർ, വയനാട് ജില്ല, കക്കയം, കോഴിക്കോട് ജില്ല, ആഡ്യൻപറ, പള്ളിവാസൽ, മാട്ടുപ്പെട്ടി, കണ്ടള, ഇടുക്കി, ആനയറങ്കൽ, ചെങ്കുളം, പൊന്മുടി, കല്ലാർ, ലോവർ മീൻമുട്ടി എന്നീ അണക്കെട്ടുകളിൽ നിന്ന് നിലവിലുള്ള ടൂറിസം പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നുണ്ട്. പ്രസ്തുത പ്രോജക്റ്റുകളുടെ വികസനത്തിനായി പദ്ധതികൾ തയ്യാറാക്കി വരുന്നുണ്ട്. കെ എസ് ഇ ബി എല്ലിൻ്റെ നിയന്ത്രണത്തിൽ പെരിങ്കൽക്കുത്ത്, ഷോളയാർ, ബാണാസുര സാഗർ, വാഴത്തോപ്പ്, കക്കയം, ചെങ്കുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉപയോഗശൂന്യമായ കോട്ടേഴ്സുകൾ പുതുക്കിപ്പണിത് വിനോദസഞ്ചാരികളുടെ താമസസൗകര്യത്തിനായി ഉപയോഗിക്കാനുള്ള പദ്ധതി വിഭാവനം ചെയ്തു വരുന്നുണ്ട്. ഇടുക്കി ആർച്ച ഡാമിനോട് ചേർന്നുള്ള ഒരു ലേസർ ഷോ പവലിയൻ നിർമ്മിക്കാനുള്ള പദ്ധതി, നാടുകാണിയിലെ ലുക്ക് ഔട്ടിൻ്റെ വിപുലീകരണം, മൂന്നാറിലെയും ബാണാസുര സാഗറിലെയും പാർക്കുകളിൽ മ്യൂസിക്കൽ ഫൗണ്ടൻ, ഫ്രൂട്ട് ഗാർഡൻ, ബട്ടർഫ്ലൈ ഗാർഡൻ തുടങ്ങിയവ വിപുലീകരണം എന്നീ പദ്ധതികളും സാധ്യത പിടിച്ച് രൂപീകരിച്ചു വരുന്നുണ്ട്. ശ്രീ ആന്റണി ജോൺ സർ, ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും അധിക ജലം ഒഴുക്കിയാൽ ആയതുകൊണ്ട് ഇടുക്കി ഡാമിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? വിശദമാക്കാമോ? ഇപ്പോഴത്തെ ഒഴുക്കുകൊണ്ട് വലിയ പ്രശ്നം വരില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കൈകാര്യം ചെയ്യുന്നത് ഇറിഗേഷൻ മിനിസ്റ്ററാണ്. എന്തെങ്കിലും ഞാൻ ഇപ്പോൾ അറിഞ്ഞത് പറയാം, ഇപ്പോൾ 9000 ക്യൂസെക്സ് വെള്ളമാണ് ഇൻഫ്ലോ ആയിട്ട് മൂലപ്പെരിയാറിൽ വരുന്നത്. പക്ഷേ 2500 ക്യൂസെക്സ് വെള്ളം ഒരു തമിഴ്നാട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം ഈ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകി വന്നാലും നമുക്ക് സ്പിൽവേയിൽ കൂടെ ഒഴുകി വന്നാലും വലിയ പ്രശ്നമുണ്ടാകില്ല എന്നുള്ളതാണ് വിദഗ്ധന്മാരുടെ അഭിപ്രായം. രണ്ടാമത്തെ ചോദ്യം, ഇവിടെ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് ഈ ഡാമുകൾ അതിൻ്റെ ഷട്ടറുകൾ തുറക്കുന്ന സമയത്തും അല്ലെങ്കിൽ കാലാവസ്ഥ കൂടുതൽ കനക്കുന്ന അവസരങ്ങളിലുമെല്ലാം അനാവശ്യമായ ആളുകളെ ആശങ്കപ്പെടുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നാളെ മുല്ലപ്പെരിയാർ തുറക്കുമെന്നുള്ള നിലയിലേക്ക് വാർത്തകൾ വരുമ്പോൾ ജനങ്ങളെ ആശങ്കപ്പെടുന്ന തരത്തിലുള്ള അത്തരം പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ സർക്കാർ കർശന നിയമ നടപടി സ്വീകരിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് ആലോചിക്കാവുന്ന, പക്ഷെ നല്ല നമുക്ക് വസ്തുതകൾ ജനങ്ങളിൽ എത്തിച്ചാൽ അത്ര വലിയ പ്രശ്നം വരില്ല എന്ന് തോന്നുന്നു. ഇടുക്കി ഡാം തുറക്കുമ്പോൾ നമ്മൾ ആലുവയിലും കാലടിയിലും ജലനിരപ്പ് എത്ര ഉയരുന്നതും ആ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ചുള്ള ക്രമീകരണം നടത്തും പറഞ്ഞപ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അത് പ്രചരണം കൊടുത്താൽ തീർച്ചയായിട്ടും ആ മറ്റേ എതിർപ്രചരണത്തിന് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ കെ ബാബു നെന്മാറ സർ, അന്തരീക്ഷ താപനില കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ 1.5 ഡിഗ്രി സെൽഷ്യസിൽ ഉയർന്നതിൻ്റെ ഭാഗമായി കടലുകളിൽ കൂടുതൽ മേഘങ്ങൾ ഉണ്ടാക്കുന്നു എന്നും മേഘങ്ങളുടെ കട്ടി 3 ഇരട്ടിയോളമായി വർദ്ധിക്കാൻ അത് ഇടയാക്കുന്നു, അതുകൊണ്ട് തന്നെ മുമ്പില്ലാത്ത വിധത്തിൽ അതിവർഷത്തിന് അതാണ് കാരണമെന്ന് സയൻറ്റിസ്റ്റുകൾ പറയുന്നു. മേഘവിസ്ഫോടനം എന്ന നിലയിലാണ് അറിയുന്നത് സർ. അത് ആഗോള പ്രതിഭാസമാണ്. ഈ കേരളത്തിൻ്റെയോ LDFൻ്റെയോ മാത്രം പ്രതിഭാസമല്ല സർ. ചില സമയങ്ങളിൽ കാലാവസ്ഥാ നിരീക്ഷകർക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നദികളുടെ ഉത്ഭവസ്ഥാനത്തും പ്രത്യേകിച്ച് ഡാം സൈറ്റുകളിലും ഇത്തരത്തിലുള്ള മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത് സർ. അതുകൊണ്ട് തന്നെ പല പുഴകളും നദികളും കരകവിഞ്ഞൊഴുകുന്ന തരത്തിലേക്കുള്ള അപകടങ്ങളും ഉണ്ടാവാറുണ്ട് സർ. അത്തരത്തിൽ നദികളിലെയും പുഴകളിലെയും ജലം നിയന്ത്രിക്കുന്നതിന് പുതിയ പദ്ധതികൾ വല്ലതും ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം.
സാർ ഇപ്പം തന്നെ റൂൾ കർവ് ഓരോ ഡാമിലും നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തന്നെ മറ്റേ ഇടുക്കിയിൽ നമ്മൾ റൂൾ കർവിന് വെച്ചിട്ട് 1.5 താഴ്ത്തിയിട്ടാണ് നിർത്തിയത്. അതും കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു താഴ്ത്തി, അല്ലെങ്കിൽ റൂൾ കർവ് വെച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് നഷ്ടമുണ്ടായാൽ പോലും ജനങ്ങളുടെ ജീവനാണ് വലുത് എന്നുള്ള നിലയ്ക്ക് ആ റൂൾ കർവിൽ വെച്ച് പറഞ്ഞതിൽ വെച്ച് കൂടി കുറച്ചുകൂടി താത്തിയിട്ടാണ് ഇപ്പോൾ ജലനിരപ്പ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങനെ ഒരു പെട്ടെന്ന് വന്നാലും നമുക്ക് ഭയപ്പെടാനില്ല എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാൻ. ശ്രീ രാജ സർ, ഡാമുകൾ തുറന്നു വിടുമ്പോൾ പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ എന്നാണ് സർ എൻ്റെ ചോദ്യം. ഓരോ പുഴയിലും ഗേജിംഗ് സ്റ്റേഷനും വെച്ചിട്ടുണ്ട്. ആ ഗേജിംഗ് സ്റ്റേഷനിൽ 1 അടി എത്ര വെള്ളം അവിടുന്ന് തുറന്നു, എത്ര ക്യൂസെക്സ് വെള്ളം അവിടെ നിന്ന് തുറന്നു വിട്ടാൽ എത്ര ഉയരം എന്നുള്ളതിൻ്റെ കണക്കുണ്ട്. അതനുസരിച്ചിട്ട് ഒരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ 18 ഫ്ലഡിൻ്റെ നിയമസഭാ സമ്മേളനം തുടരുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്.